أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولي സന്തോഷം അൽഹംദുലില്ലാ റാഹത്തോട് കൂടിയാണ് ഇന്ന് ദർസ് തുടങ്ങുന്നത് കാരണം കുറച്ച് ദിവസമായിട്ട് മനസ്സിൽ വലിയൊരു വിഷമവും സങ്കടമൊക്കെ ആയിരുന്നു നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ രണ്ട് ക്ലാസ് റൂമുകൾ രണ്ടും നമ്മുടേതാണ് നമ്മുടെ ഉലമാക്കന്മാരും നമ്മുടെ പ്രവർത്തകന്മാരും ആണ് രണ്ടിലും പ്രവർത്തിക്കുന്നതും ദർസ് നടത്തുന്നതും ക്ലാസ് നടത്തുന്നതും അതിന് പ്രവർത്തിക്കുന്നതുമൊക്കെ അത് തമ്മിൽ ഒരു അസ്വാരസ്യം ഉള്ളതുപോലെ അനുഭവപ്പെട്ടിരുന്നു അൽഹംദുലില്ലാ നമ്മുടെ മഹത്തായ നേതൃത്വം മഹാന്മാരായ ഉലമാക്കൾ ആ വിഷയത്തിൽ പരസ്പരം രണ്ടിന്റെ പ്രവർത്തകന്മാരെയും വിളിച്ച് വരുത്തി അവരോട് നല്ല ഉപദേശങ്ങളൊക്കെ ചെയ്തു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരായതുകൊണ്ട് തന്നെ മഹാന്മാരായ നമ്മുടെ ഉസ്താദന്മാരുടെയും നേതാക്കന്മാരുടെയും ഉപദേശം സർവാത്മന അനറസ് വല്ലാൻ സ്വീകരിച്ചു വളരെ സന്തോഷത്തിൽ മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമും സുന്നി ഗ്ലോബൽ വോയിസും രണ്ടും സുന്നത്ത് ജമാഅത്തിന്റെ ക്ലാസ് റൂമുകൾ പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പരസ്പര സഹകരണത്തിലും മുന്നോട്ട് നീങ്ങണമെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ നിർദ്ദേശിക്കുകയും അതെല്ലാവരും പൂർണ്ണമായി അംഗീകരിച്ച് സ്വീകരിച്ച് മഹാന്മാരായ ഉസ്താദന്മാരുടെയും സാദാത്യങ്ങളുടെയും ദുആയോടുകൂടി ഇന്നലെ രാത്രി പിരിഞ്ഞതോടുകൂടി വളരെ സന്തോഷമാണ്. അല്ലാഹു തആല ഈ സ്നേഹവും ഒത്തൊരുമയും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നമ്മുടെ സംഘടന എസ് വി എസും ജമിയത്തുൽ ഉലമയും സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനും സുന്നി ബാലസംഘവും തുടങ്ങിയ ഈ സംഘ കുടുംബങ്ങൾ ഒത്തൊരുമിച്ച് തോളോട് തോളൊരുമി പ്രവർത്തിക്കുമ്പോൾ ഈ സൈബർ ലോകത്ത് അതിന്റെ നാവായി പ്രവർത്തിക്കാൻ ഈ രണ്ട് ക്ലാസ് റൂമുകൾക്കും ഒന്നിച്ച് കഴിയുന്നുണ്ട്. കഴിയണം. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സംഘടനയുടെയും പ്രസ്ഥാനത്തിന്റെയും ശബ്ദം ലോകത്തെത്തിക്കാനുള്ള വേദിയായി അല്ലാഹു സുബ്ഹാനഹു വതആല ഈ രണ്ട് ക്ലാസ് റൂമുകളെയും നിലനിർത്തിത്തരുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അതിനോട് സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അപ്പൊ അത് വലിയൊരു സന്തോഷമാണ്. മറ്റൊരു മനസ്സിനൊരു വേദനയായിരുന്നു. ഒന്നും ഉണ്ടായിട്ടല്ല, ചില തെറ്റിദ്ധാരണകളുടെ മേലിൽ പരസ്പരം ചില ഒരു സന്തോഷക്കേട് ചിലർക്കൊക്കെ, എല്ലാവർക്കും അല്ല, ചിലർക്കൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാരുടെ ഉപദേശത്തോടുകൂടി അൽഹംദുലില്ലാ എല്ലാം വളരെ സന്തോഷത്തിലായി. അല്ലാഹു തആല സന്തോഷത്തിൽ പരസ്പര സഹകരണത്തിലായി നിലനിർത്തിത്തരുകയും സുന്നത്ത് ജമാഅത്തിന്റെ ശബ്ദം നമ്മുടെ സംഘടനയുടെ ആദർശവും ലോകത്ത് മുഴുവനും എത്തിക്കാൻ ഈ രണ്ട് ക്ലാസ് റൂമുകൾ വഴി അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. അതിനൊക്കെ സേവനം ചെയ്യാനും അതിനോട് സഹകരിക്കാനും അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. കുറച്ച് സമയം നമുക്ക് ഓതാം, പിന്നീട് കുറച്ച് സമയം ഇൻഷാ അല്ലാഹ് നമുക്ക് അത്യാവശ്യപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സംശയ ചോദ്യോത്തരവുമായിട്ട് പോവുകയും ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിഹി നസ്തഈൻ. വൻ ആഫാഖിയിൻ മാഗൂബിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ഫറോ മുതൽ പറഞ്ഞു വന്നത് ഹജ്ജ് ഫർള് ആയ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഉംറ ഫർളായ ഒരു മനുഷ്യൻ അതല്ലെങ്കിൽ രണ്ടും കൂടി ഫർളായ ഒരു മനുഷ്യൻ അത് നിർവഹിക്കാൻ സൗകര്യപ്പെടാതെ അല്ലെങ്കിൽ നിർവഹിക്കാതെ മരണപ്പെട്ടു. ഈ മരണപ്പെട്ട വ്യക്തിക്ക് സാമ്പത്തികമായി കഴിവുണ്ടായാൽ മരിച്ചപ്പോ അനന്തര സ്വത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് ഹജ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഉത്തരവാദപ്പെട്ട ആളെങ്കിൽ ആരെങ്കിലും ഒരാൾ ചെയ്താലും മതി, അതല്ലെങ്കിൽ ഈ അനന്തരാവകാശത്തിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് ചെയ്യിക്കുക, ചെയ്യൽ നിർബന്ധമാണ്. അങ്ങനെ സാമ്പത്തികമായി ഇല്ല, മുമ്പ് ഫർളായ ആളായിരുന്നു എങ്കിൽ കുടുംബങ്ങളെ സംബന്ധിച്ച് അയാൾക്ക് വേണ്ടി ഹജ്ജോ ഉംറയോ നിർവഹിക്കൽ സുന്നത്താണ്. ഇനി കുടുംബങ്ങൾ അല്ലെങ്കിലും അവർ സമ്മതിച്ചാലും അല്ലെങ്കിൽ അവരുടെ സമ്മതം ഇല്ലെങ്കിലും
പുറമക്കാർക്കും വേണമെങ്കിൽ അവർക്ക് വേണ്ടി ഹജ്ജോ ഉംറയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ നിർവഹിക്കാം. ഇത് ഹജ്ജ് ചെയ്യാതെ അല്ലെങ്കിൽ ഉംറ ചെയ്യാതെ അല്ലെങ്കിൽ ഹജ്ജ് ഫർളായ നിലക്ക് ഉംറ ഫർളായ നിലക്ക് മരണപ്പെട്ടു പോയവരുടെ അവസ്ഥയെ പറഞ്ഞ്. ഇനി ജീവിച്ചിരിക്കുന്ന ആൾ തന്നെ ഹജ്ജ് ചെയ്യാത്ത ആള് അതിനെപ്പറ്റി ഇനി പറയുന്നത് വൻ ആഫാഖീൻ അറഫ് ഷെരീഫിൽ നിന്ന് മക്കയിൽ നിന്ന് രണ്ട് മർഹലയോ അതിൽ കൂടുതലോ ദൂരമുള്ള ദൂരത്ത് താമസിക്കുന്ന ആളെ സംബന്ധിച്ചാണ് ആഫാഖി എന്ന് പറയുക. അപ്പോ യാത്ര സൗകര്യമുണ്ടെങ്കിൽ മാത്രം ഹജ്ജ് നിർബന്ധമാവുന്ന അവസ്ഥയിലുള്ള രണ്ട് മർഹലയേക്കാൾ ദൂരത്തുള്ള ആളുകൾ എങ്ങനത്തെ ആളാണ്? മാഗൂബാണ് എന്ന് പറഞ്ഞാൽ അനാരോഗ്യം ബാധിച്ച് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയ ആളാണ്. ആൾക്ക് ശാരീരികമായി സുഖമില്ല. യാത്രക്ക് ഒരു വാഹനത്തിലേറി പരസഹായത്തോടു കൂടിയെങ്കിലും സൗകര്യപ്രദമായി ഹജ്ജിന് പോകാനുള്ള ആരോഗ്യസ്ഥിതി നഷ്ടപ്പെട്ട ആളാണ്. അതായത് മഗൂബ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് തിരിയാതെ കണ്ട സംശയം വേണ്ട എന്നുള്ളവർക്ക് അവിടെ മുസന്നിഫ് തങ്ങൾ തന്നെ അതിനെ വിശദീകരിക്കുകയാണ്. അതായത് ആജിസിൻ അനി നുസുക്കി ബിനഫ്സിഹി, കണ്ടോ, സ്വന്തം തടി കൊണ്ട് ഹജ്ജോ ഉംറയോ നിർവഹിക്കാൻ സാധ്യമാകാത്ത ആള്, ആജിസായ ആള്. എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല? ലിനഹ്വി സമാനത്തിൻ ഔ മറളില്ലാ യുർജാബറുഹു, ഒരു പക്ഷേ വയസ്സായിട്ട് അതല്ലെങ്കിൽ മാറാവ്യാധി രോഗം വല്ലതും പിടിച്ചിട്ട് ഇങ്ങനെ വാർദ്ധക്യ സഹജമായ കാരണങ്ങളാലോ മറ്റ് മാറാവ്യാധിയുടെ കാരണത്താലോ ആരോഗ്യം നഷ്ടപ്പെട്ട് യാത്ര ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാത്ത ആള് സാമ്പത്തികമായി കഴിവൊക്കെണ്ട്. എന്നാൽ അങ്ങനെയുള്ള ആൾക്ക് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്യിക്കൽ വുജൂബാവും. എങ്ങനെ ഹജ്ജ് ചെയ്യിക്കുക? ബി ഉജ്റത്തി മിസ്ലിൻ, സാധാരണഗതിയിൽ ഈ നാട്ടിൽ നിന്ന് ഒരാള് ഹജ്ജിന് പുറപ്പെട്ട് ഹജ്ജ് കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് തിരിച്ചു വരാൻ എന്ത് ചെലവ് വരുമോ? അതായത് വഴിച്ചെലവല്ല, അയാൾക്ക് ഒരാളെ കൂലിക്ക് വിളിച്ച് പറഞ്ഞേക്കുകയാണെങ്കിൽ അയാളുടെ കൂലിയും ചെലവും കൂടി എത്ര വരുമോ? അതിന് വേണ്ട കൂലി കൊടുത്തിട്ട് ഹജ്ജ് ചെയ്യിക്കാൻ ഉജൂബ. പക്ഷേ എങ്ങനത്തെ ഉജ്റത്ത് മിസ്ലാണ്? ഫവലത്ത് അമ്മ യഹ്താജുഹുൽ മഅബൂബു, ഈ അനാരോഗ്യം ബാധിച്ച് ശരീരം കൊണ്ട് ഹജ്ജിന് നിവൃത്തിയില്ലാത്ത ആൾക്ക് ആവശ്യമായത് കഴിച്ച്, എന്നത്തേക്ക് ആവശ്യമായത്? യൗമൽ ഇസ്തിജാരി, ഈ എന്നാണോ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഒരാളെ കൂലിക്ക് നിക്ഷേപിച്ചത്, അന്നത്തെ ദിവസത്തേക്ക് വേണ്ട ചെലവിനുള്ളതുണ്ട്. അതുപോലെ തന്നെ അയാൾക്കും അയാൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആൾക്കും വേണ്ട ചെലവിന് ഉള്ളതും കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ മറ്റൊരാളെ കൊണ്ട് ഹജ്ജ് ചെയ്യിക്കൽ കൂലി കൊടുത്ത് ഹജ്ജ് ചെയ്യിക്കൽ വുജൂബാകണമെങ്കിൽ അതെന്ത് വേണം? അവനും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, ഹാദിമിന് ആവശ്യമുണ്ടെങ്കിൽ അവന് വേണ്ട ഹാദിമ്, അതല്ലെങ്കിൽ അവന്റെ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്ക് വേണ്ടത്, അത് അന്നത്തെ ദിവസത്തിനുള്ളത് കഴിച്ചും ഈ കൂലി കൽപ്പിക്കുന്ന ദിവസത്തിനുള്ളത് കഴിച്ചും ഫക്കത്തി ചെലവൊഴിച്ചുള്ള മറ്റ് എന്ന് പറഞ്ഞാൽ അവന്റെ വസ്ത്രം, താമസം, ഹിദ്മത്തിന് വേണ്ട ആള് വേണമെങ്കിൽ അതൊക്കെ കഴിച്ചു വേണം. പക്ഷെ ചെലവ് അന്നത്തേനുള്ള ചെലവിനുള്ളത് മതി, ബാക്കിയുള്ളതൊക്കെ അതാത് ദിവസത്തിനല്ലേ. ആ അമ്മാ മാതന്നഫക്ക അമ്മാഹിയ ഉജ്റത്തു ഫാദലത്തൻ അൻഹാ ബഅദ യൗമിൽ ഇസ്തിജാർ.
ഈ കൂലി കൊടുക്കുന്ന അന്നത്തേക്ക് വേണ്ട ചെലവ് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ട ചെലവ് അതിന്റെ ശേഷം ഇയാൾ പോയി തിരിച്ചു വരുന്നത് വരെയുള്ള ചെലവിന് വേണ്ടത് കൂടി വേണം. കാരണം എന്താ, ഓൻ പോണില്ലല്ലോ, കൂലി കിട്ടുന്നില്ലേ പോണ്. അന്നാന്നത്തേക്കുള്ള ചെലവിന് വേണ്ടത് അതാത് ദിവസങ്ങളിൽ ഒപ്പിക്കാൻ മറ്റു മാർഗങ്ങൾ അവൻ അവലംബിക്കാൻ സാധിക്കും. പണിക്ക് പോകാൻ പറ്റുന്നവൻ അത് പോകാം, അതിനാരോഗ്യമല്ലല്ലോ. എന്നാ പിന്നെ മറ്റു മാർഗത്തിലൂടെ സദക്ക സ്വീകരിച്ചിട്ടോ സക്കാത്തിൽ നിന്നിട്ട് സ്വീകരിച്ചിട്ടോ ഒക്കെ നിത്യ ചെലവിന് വേണ്ടത് കണ്ടെത്താനാവാം. എന്നാൽ താമസിക്കാനുള്ള പാർപ്പിടം, ധരിക്കാനുള്ള വസ്ത്രം, ഹാദിമിന് ആവശ്യമുണ്ടെങ്കിൽ ആ ഹാദിമ് പോലത്തത് കഴിച്ച് അന്നത്തെ ചെലവും കഴിച്ച് ഒരാളെ ഹജ്ജിന് പറഞ്ഞേക്കാൻ ആവശ്യമായ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ കൂലിക്കൊരാളെ അയക്കൽ വുജൂബാണ്. എന്നാൽ ഇങ്ങനെ അയക്കൽ കൂലിക്ക് അയക്കുമ്പോൾ വേറൊരാൾ സ്വന്തം ചെയ്യുകയാണെങ്കിലോ, സ്വന്തം ചെയ്യുമ്പോ അവിടെ ഒരു ഷർത്തുണ്ട്, സ്വന്തം ആരോഗ്യമില്ലാത്ത ഒരാളെ തൊട്ടിട്ട് ഹജ്ജ് ചെയ്യാൻ പറ്റൂല, അയാളുടെ സമ്മതമല്ലാതെ. മരിച്ച ഒരാളാണെങ്കിൽ അയാളുടെ സമ്മതം വാങ്ങേണ്ട ആവശ്യമില്ല. ചുരുക്കി പറഞ്ഞാൽ മരണപ്പെട്ട ആൾക്ക് വേണ്ടി ജീവിതത്തിൽ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ മരിച്ച് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അയാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം, അതിന് പിന്നെ സമ്മതത്തിന്റെ ഒന്നും ആവശ്യമില്ല. അതേസമയത്ത് ആരോഗ്യം വാർദ്ധക്യം കൊണ്ടോ മാറാവ്യാധി രോഗം കൊണ്ടോ യാത്ര ചെയ്ത് ഹജ്ജ് നിർവഹിക്കാൻ ആവശ്യമായ ആരോഗ്യസ്ഥിതി ഇല്ല, ഇപ്പൊ തൽക്കാലം ഇല്ല എന്നല്ല, ഇനി പ്രതീക്ഷിക്കുന്നുമില്ല, അങ്ങനെ അനാരോഗ്യം ബാധിച്ച ആളാണെങ്കിൽ അയാൾക്ക് അയാൾക്കുള്ള ചെലവിനും അയാൾക്കും അയാൾ ചെലവ് കൊടുക്കേണ്ടവർക്കും വേണ്ട മറ്റ് ചെലവുകൾക്കും ആവശ്യമായത് കഴിച്ച് ഒരാളെ കൂലിക്കയക്കാൻ വേണ്ട സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടിട്ടായാലും മതി. സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ അയാൾ ഹജ്ജ് ചെയ്യിക്കൽ വുജൂബാണ്. ഇനി അങ്ങനെയല്ല, ഒരാള് ഇയാൾക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഹജ്ജ് നിർവഹിച്ചു കൊടുക്കുകയാണ്, അവിടെ പക്ഷേ സമ്മതം വേണം. എന്താ അവിടെ ഒരു സമ്മതത്തിന്റെ ആവശ്യമില്ല. അന്നൽ ഹജ്ജ, ഹജ്ജ് എന്നത് യഫ്തഖറു ലിന്നിയത്തി, നിയത്തിലേക്ക് ആവശ്യമാണ്. തടി കൊണ്ടും മുതല് ചെലവാക്കിയിട്ട് മുതലും തടിയും ഉപയോഗിച്ച് ചെയ്യുന്നതിന്റെ പുറമെ നിയ്യത്തും വേണം. ഈ നിയ്യത്ത് ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം സ്വന്തം ചെയ്യേണ്ടതാണ്, അതിന് പറ്റുന്നില്ലെങ്കിൽ അയാൾ സമ്മതപ്രകാരമേ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി മറ്റൊരാളെ ഹജ്ജോ ഉംറയോ നിർവഹിക്കുകയാണെങ്കിൽ ഈ ജീവിച്ചിരിക്കുന്ന ആളുടെ സമ്മതപ്രകാരമായിരിക്കണം. അപ്പൊ ഈ സമ്മതം കൊടുക്കാൻ പറ്റുന്ന ആളാവണം എന്നർത്ഥം. സമ്മതം കൊടുക്കാൻ പറ്റുന്ന ആള് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്, ബുദ്ധിയുള്ള ആളാവണം. അപ്പോ വയസ്സായ ഒരാള്, ചിലപ്പോ പലർക്കും ഉണ്ടാവുന്ന സംശയം, അമ്മ അല്ലെങ്കിൽ വാപ്പ പറ്റ വയ്യ കിടപ്പിലാണ്, ഇനിയൊരു ആരോഗ്യം വന്നിട്ട് ഹജ്ജിന് പോരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ആൾക്ക് ബുദ്ധിക്ക് സ്ഥിരത നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുണ്ടല്ലോ, വാർദ്ധക്യം നല്ലോ മൂത്താൽ ചെന്നിയാകുക എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ട്. അങ്ങനെ അത്തംപുത്തുവാക എന്ന് പറയും വടക്കോട്ടുള്ളവര്. ഏതായാലും ബുദ്ധിയുടെ സമയം നഷ്ടപ്പെട്ട് കുട്ടികളെ പോരാവുന്ന ഒരവസ്ഥ ഉണ്ട്. ആ സമയത്ത് മറ്റൊരാൾക്ക് അയാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാനോ എന്ത് ചെയ്യാനോ പറ്റൂല. ഫർളായ ഹജ്ജ് മുമ്പ് ചെയ്തിട്ടില്ലെങ്കിലും പറ്റൂല, അല്ലെങ്കിലും പറ്റൂല. കാരണം എന്താന്ന് വെച്ചാൽ അയാൾക്ക് സ്വന്തം ചെയ്യാൻ വയ്യ, പിന്നെ അദ്ദേഹത്തിന് വേണ്ടി വേറൊരാൾ ചെയ്യണമെങ്കിൽ അയാളുടെ സമ്മതം വേണം. സമ്മതം പറയണമെങ്കിൽ ബുദ്ധിക്ക് സ്ഥിരത വേണ്ടേ, അല്ലാത്തവരുടെ സമ്മതം പരിഗണിക്കപ്പെടുന്നതല്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ പിന്നെ അയാൾ മരിച്ചതിന് ശേഷം ചെയ്യലേ പറ്റുള്ളൂ. ഈ ആരോഗ്യസ്ഥിതി നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് നിയ്യത്ത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, നിയ്യത്ത് ചെയ്യാൻ അഹിലാണ്. നിയ്യത്ത് ചെയ്യാൻ അഹിലായത് കൊണ്ട് അയാള് നിയ്യത്ത് ചെയ്യണമെങ്കിൽ അയാൾ അമൽ ചെയ്യണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് സമ്മതം കൊടുക്കാമല്ലോ അതിനുറ്റല്ലോ. അപ്പൊ സമ്മതം കൊടുക്കാൻ പറ്റുന്ന മാനസിക സ്ഥിതിയും അനാരോഗ്യവും ഉള്ള ആളാണെങ്കിൽ അയാളുടെ സമ്മതപ്രകാരം മറ്റാൾക്ക് ചെയ്യാം. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ, ഒന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്നതിനെ പറ്റിയും, മറ്റൊന്ന് മരണപ്പെട്ടിട്ടില്ല ബുദ്ധിക്ക് തകരാറില്ലാത്ത നിരക്ക് ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി വാർദ്ധക്യം കൊണ്ടോ അല്ലെങ്കിൽ മാറാവ്യാധി രോഗം കൊണ്ടോ ആരോഗ്യസ്ഥിതി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി സാമ്പത്തികമായ കഴിവുണ്ടെങ്കിൽ വുജൂബാണ്. സാമ്പത്തികമായ കഴിവ് ഉണ്ടായാലും ഇല്ലെങ്കിലും
മറ്റൊരാൾ സൗജന്യമായി ചെയ്യുകയാണെങ്കിൽ സഹീറാവും, പക്ഷേ സമ്മതത്തോടു കൂടി ആയിരിക്കണം എന്ന് മാത്രം. ഇനി ഹജ്ജ് പ്രധാനപ്പെട്ട ഒരു ഇബാദത്തായതുകൊണ്ട് തന്നെ ഷർത്തുകളും ഫർളുകളും അർക്കാനുകളും വാജിബുകളുമാവുന്ന ഫർളുകളും ഒക്കെ ഉണ്ടല്ലോ. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഹജ്ജും ഉംറയുമാവുന്ന ഈ ഇബാദത്തിന് മാത്രമേ വാജിബ് വേറെയും റുക്ന് വേറെയുമായി വേർതിരിക്കുന്നുള്ളൂ. മറ്റെല്ലാ ഇബാദത്തുകളെ സംബന്ധിച്ചും ഷാഫി മദ്ഹബ് അനുസരിച്ച് ഫർള് എന്നറിഞ്ഞാലും റുക്ന് എന്നറിഞ്ഞാലും വാജിബ് എന്നറിഞ്ഞാലും ഒരേ അർത്ഥത്തിലാണ്. മനസ്സിലായില്ലേ? ഫർള് എന്നും വാജിബ് എന്നും പറയുന്നതിനെ സംബന്ധിച്ച് റുക്ന് എന്നും പറയും, മൂന്നും മാറ്റില്ലാതെ പറയും മറ്റേ ഇബാദത്തുകളിൽ. എന്നാൽ ഹജ്ജിൽ അങ്ങനെയല്ല. ഫർള് എന്ന് വേണമെങ്കിൽ രണ്ടിനെ പറ്റിയും പറയാമെങ്കിലും റുക്ന് വേറെയും വാജിബ് വേറെയുമായിട്ട് വേർതിരിക്കും. എന്നാൽ ഹനഫി മദ്ഹബിലായാലും ഹംബലി മദ്ഹബിലായാലും ഒക്കെ എല്ലാ ഇബാദത്തുകളിലും റുക്നുകൾ വേറെ ഉണ്ട്, വാജിബാത്തുകൾ വേറെയുണ്ട്, സുന്നത്തുകൾ വേറെയുണ്ട്. എന്നാൽ നമ്മുടെ മദ്ഹബിൽ അങ്ങനെയല്ല. ഹജ്ജും ഉംറയല്ലാത്ത ബാക്കി എല്ലാ ഇബാദത്തിലും റുക്നു എന്നറിഞ്ഞാലും വാജിബ് എന്നറിഞ്ഞാലും ഫർള് എന്നറിഞ്ഞാലും ഒക്കെ ഒരേ അർത്ഥത്തിനാണ്, അത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഈ ബാബിൽ വ്യത്യാസമുണ്ട്. ഹജ്ജിന്റെയും ഉംറന്റെയും ബാബിൽ റുക്ന് എന്ന് പറഞ്ഞാൽ ഫർളാണ്, അതോടുകൂടി അവ മനഃപൂർവമോ അല്ലാതെയോ നഷ്ടപ്പെട്ടാൽ ഹജ്ജ് പൂർത്തിയാക്കാത്തതും അത് ചെയ്തു തീർക്കൽ അനിവാര്യമായതും ആണ്. അതേസമയത്ത് വാജിബ് എന്നാൽ ചെയ്യൽ നിർബന്ധമായതും മനഃപൂർവ്വം ഉപേക്ഷിക്കൽ ഹറാമായതുമാണ്. പക്ഷേ സംഗതിവശാൽ നഷ്ടപ്പെട്ടു പോയാൽ അതിന് പകരം ഫിദിയ കൊണ്ട് പരിഹരിക്കപ്പെടും. അതിനാണ് വാജിബ് എന്ന് പറയാം. രണ്ടും നിർബന്ധമാണെങ്കിലും റുക്നുകൾ നഷ്ടപ്പെട്ടാൽ ഹജ്ജ് പൂർത്തിയാവുകയില്ല, അത് ഫിദിയ കൊണ്ട് പരിഹരിക്കാനും പറ്റില്ല, ചെയ്യന്നെ വേണം. വാജിബുകളാണെങ്കിൽ ചെയ്യൽ വജൂബാണ്, പക്ഷെ സംഗതിവശാൽ നഷ്ടപ്പെട്ടാൽ ഹജ്ജ് പൂർത്തിയാവും, പക്ഷേ ഫിദിയ വജൂബാവും. അപ്പൊ അർക്കാനുഹു അയിൽ ഹജ്ജ്, ഹജ്ജിന്റെ റുക്നുകൾ. അപ്പൊ ഫർള് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഹജ്ജിന്റെ ഫർളുകളിൽപ്പെട്ട റുക്നുകൾ, ഹജ്ജിന്റെ ഘടകങ്ങൾ, അതുണ്ടെങ്കിലേ ഹജ്ജാവൂ, അതില്ലാതിരുന്നാൽ ഹജ്ജാവുകയില്ല. ആ അർത്ഥത്തിലുള്ള റുക്നുകൾ സിത്തത്തുൻ, ആറെണ്ണമാണ്, ആറ് റുക്നുകളാണ്. അഹദുഹ, ആ റുക്നുകളിൽ നിന്ന് ഒന്ന്, ഇഹ്റാമും ബിഹി, ഹജ്ജിന് വേണ്ടി ഇഹ്റാം നിർവഹിക്കലാണ്. ഒന്നാമത്തേത് ഇഹ്റാം. നമ്മൾ നിസ്കാരത്തിലൊക്കെ പറയുമ്പോൾ തന്നെ ഒന്നാമത്തെ നിയ്യത്ത് എന്നാണല്ലോ പറയാ. എന്നതുപോലെ ഹജ്ജിന്റെയും ഒന്നാമത്തെ റുക്കിന് നിയ്യത്താണ്, അതിനെ ഇഹ്റാം എന്ന് പറയുന്നത്. ഐ ബിനിയ്യത്തി ദുഖൂലിൻ ഫീഹി എന്ന് പറഞ്ഞാൽ, ഇഹ്റാം എന്ന് പറയുക എന്ന് പറഞ്ഞാൽ, ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക എന്നർത്ഥം. ഇഹ്റാമും ബിഹി ഭാവോട് കൂടി തഫ്സീർ ചെയ്തു എന്ന് ഞാൻ അർത്ഥം വെക്കാണ്ടോളാം. എന്റെ മായന മുറാദിന് തഫ്സീർ ചെയ്തോളാം. എല്ലാ അമലുകളെ സംബന്ധിച്ചും ബാധകമാവുന്ന പ്രധാനപ്പെട്ട ഒരു ഹദീസാണല്ലോ ഇന്നമല്ലാമാലു ബിനിയാത്ത്. അതിന് നമ്മള് നിസ്കാരത്തിന്റെ ബാബിൽ തഫ്സീർ ചെയ്തു. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഇന്നമല്ലാമാലു എന്ന് പറഞ്ഞാൽ ഇന്നമാ സിഹത്തുഹ ലാ കമാലുഹാ, ഇബാദത്തിന്റെ കമാലിയത്തല്ല, മറിച്ച് ഇബാദത്തിന്റെ സിഹത്ത് നിയ്യത്ത് കൊണ്ട് മാത്രമാണ്. നിയ്യത്തില്ലാതെ ഇബാദത്ത് സഹിയാവുകയില്ല. അപ്പൊ ഹജ്ജാവുന്ന ഇബാദത്ത് സഹിയാവണമെങ്കിൽ നിയ്യത്ത് വേണം എന്ന് തന്നെ. അപ്പൊ നിയ്യത്താവുന്ന ഇഹ്റാം, ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന് കരുതൽ. എന്നാൽ നിസ്കാരത്താൽ ഉൾപ്പെടെയുള്ള ഇബാദത്തുകളുടെ നിയ്യത്തൊക്കെ മനസ്സുകൊണ്ട് കരുതൽ നിർബന്ധമായതോടുകൂടി നാവുകൊണ്ട് പറയൽ സുന്നത്തുണ്ട്. ഇവിടെയോ അങ്ങനെ തന്നെ, വലായജിബു വുജൂബില്ല തലഫുദും ബിഹാ, ഈ നിയ്യത്തിനെ വാവുകൊണ്ട് മൊഴിയൽ നിർബന്ധമെന്നുമില്ല.
എന്ന് മാത്രമല്ല തൽബിയത്തിൽ, തൽബിയത്ത് കൊണ്ട് മൊഴിയിൽ നിർബന്ധമില്ല. എന്താന്ന് വെച്ചാൽ നിയത്തിനെ നാവ് കൊണ്ട് പറയലും അതിനുശേഷം ലബ്ബൈക്ക് അല്ലാഹുമ്മ എന്ന തൽബിയത്ത് ഒരു പ്രാവശ്യമെങ്കിലും പറയലും നാവ് കൊണ്ട് പറയൽ വുജൂബാണ് എന്ന് പറഞ്ഞ മദ്ഹബുണ്ട്. അത് ഷാഫി മദ്ഹബിൽ സ്വീകാര്യമല്ല എന്ന് വരുത്താൻ വേണ്ടി റദ്ദിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വലാ യജിബു തലഫുദും ബിഹാ എന്ന് നേരം നീയത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കൽ വുജൂബില്ല. മാത്രമല്ല നീയത്തിന് ശേഷം തെൽബിയത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കുക എന്ന് പറഞ്ഞ ഇമാമികളുണ്ട്, അത് വുജൂബില്ല. വലാൽബിയ ബല്യുസന്നാനി അഥവാ നീയത്ത് കൽബിൽ കരുതൽ റുക്നാണ്, അതോടുകൂടി നാവ് കൊണ്ട് പറയൽ സുന്നത്തുണ്ട്. അതിനെ തുടർന്ന് തെൽബിയത്ത് നാവ് കൊണ്ട് ചൊല്ലലും സുന്നത്തുണ്ട്. അപ്പോ കൽബ് കൊണ്ട് നീയത്തിനെ കരുതൽ റുക്നും നാവ് കൊണ്ട് ചൊല്ലൽ സുന്നത്തും. അങ്ങനെ നാവ് കൊണ്ട് ചൊല്ലുകയും കൽബ് കൊണ്ട് കരുതുകയും ചെയ്തതിനു ശേഷം തെൽബിയത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കൽ സുന്നത്തുമാണ്. അപ്പൊ ഞാൻ രൂപം പറയുന്നു, ഫയഖൂലു ബിഖൽബിഹി വലിസാനിഹി, ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും പറയണം. ഹൃദയം കൊണ്ട് പറയൽ വുജൂബ് റുക്ന്, നാവ് കൊണ്ട് പറയൽ സുന്നത്ത്. എന്താ പറയേണ്ടത്? നവൈതുൽ ഹജ്ജ എന്ന് പറയാം. അതായത് വഅഹറംതു ബിഹി ലില്ലാഹി തആല, നവൈതുൽ ഹജ്ജ ഹജ്ജ് നിർവഹിക്കാൻ ഞാൻ നിയ്യത്ത് ചെയ്തു. വഅഹറംതു ബിഹി ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഇഹ്റാമിൽ ഞാൻ പ്രവേശിച്ചു. ലില്ലാഹി തആല എന്ന് അത് നാവ് കൊണ്ട് പറയുകയും ചെയ്യുക, കൽബ് കൊണ്ട് കരുതുകയും ചെയ്യുക. എന്നിട്ട് കൂട്ടത്തിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഇലാഹിഹി എന്ന് പറഞ്ഞാൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബ്ബൈക്ക ലബ്ബൈക്ക ലാ ശരീക ലക ലബ്ബൈക്ക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് ഒരു പ്രാവശ്യം അങ്ങനെ പറയാം. അതായത് ഹജ്ജിനെ ഏറാൻ ചെയ്യുമ്പോ ലബ്ബൈക്ക് അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബ്ബൈക്ക്. പണ്ടേ ഇവിടെ പറഞ്ഞു ഹജ്ജത്ത് എന്നും പറയാം ഹിജ്ജത്ത് എന്നും പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഒരു പ്രാവശ്യം അങ്ങനെ പറയാം. ഉംറക്ക് ഏറാൻ ചെയ്യുമ്പോ ലബ്ബൈക്ക് അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക്ക്, ഒരു പ്രാവശ്യം അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെയൊക്കെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക ലബ്ബൈക്ക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക, അത് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു ചൊല്ലുക ഉച്ചത്തിൽ തന്നെ. പുരുഷന്മാരാണെങ്കിൽ നല്ല ഉച്ച ശബ്ദം ഉയർത്തിക്കൊണ്ടും, സ്ത്രീകളാണെങ്കിൽ അന്യപുരുഷന്മാരില്ലാത്ത സ്ഥലത്ത് വെച്ചാണെങ്കിൽ മിതമായ ശബ്ദത്തിലും, അന്യപുരുഷന്മാരുള്ള സ്ഥലത്ത് വെച്ചിട്ടാണെങ്കിൽ ശബ്ദം താഴ്ത്തിക്കൊണ്ടും പറയുക. അതിനുശേഷം സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് ഏത് സ്വലാത്തുമാവാം, പക്ഷേ ഇബ്രാഹിമി സ്വലാത്തായാൽ ഏറ്റവും നല്ലതാണ്. കാരണം ഹജ്ജിന്റെ വിവാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമും കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായതുകൊണ്ടായിരിക്കാം ആ സ്വലാത്തിനാണ് പ്രാമുഖ്യം. ബാക്കി സ്വലാത്തും ആവാം. അങ്ങനെ മൂന്നോട്ടം സ്വലാത്ത് ഇല്ല. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സഖത്തിക വൻ നാർ എന്ന് മൂന്ന് പ്രാവശ്യം പറയാം. ഇത് മൂന്നും സുന്നത്താണ്. അപ്പൊ മൂന്ന് പ്രാവശ്യം തൽബിയത്തില്ല, എന്നിട്ട് മൂന്ന് പ്രാവശ്യം സ്വലാത്തില്ല, എന്നിട്ട് മൂന്ന് പ്രാവശ്യം അള്ളാഹുവിനോട് തന്റെ പൊരുത്തവും സ്വർഗവും ചോദിക്കുക, നരകത്തെ തൊട്ടും കോപത്തെ തൊട്ടും കാവലി തേടുക. ഇതിങ്ങനെ ആവർത്തിച്ച് പറയൽ സുന്നത്താണ്. ഒരു പ്രാവശ്യം പറയൽ അക്കതായ സുന്നത്താണ്, കാരണം വുജൂബാണ് എന്ന് മഹാന്മാരായ മുജ്തഹിദീങ്ങളായ പല ഇമാമിങ്ങൾക്കും അഭിപ്രായമുള്ളത് കൊണ്ട് ഷാഫി മദ്ഹബിൽ ഒഴിവാക്കൽ കറാത്താവുന്ന നിരക്ക് കടുത്ത സുന്നത്താണ്, വക്കറായ സുന്നത്താണ്. ഇതോടുകൂടി ഈ എഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞു. ചുരുക്കിയ പറയുന്നുള്ളൂ, ബാക്കിയൊക്കെ വിശദമായിട്ട് വലിയ കിതാബുകളിലൊക്കെ പറഞ്ഞത് കൊണ്ടും തൊഴിൽമീൻ പണ്ട് തന്നെ നമുക്ക് അറിയാം വളരെ ചുരുങ്ങിയ തോതിൽ ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഭാഗം രണ്ടാമത്തെ റുക്നു മുതൽക്കുള്ളത് ഇൻഷാ അള്ളാ ഇനി ശനി